ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൽ ഓൺലൈനായി NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട 5 ഡോക്യുമെൻറ്റുകൾ എങ്ങനെ ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഫെഡറൽ ബാങ്കിൽ ഓൺലൈനായി എങ്ങനെ NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ള എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം നിർബന്ധമായും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ കമൻറ്റിലും നൽകുന്നതാണ്. ഫെഡറൽ ബാങ്കിൽ NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മടിക്കാതിരിക്കുക. ചാനൽ പുതുതായി വരുന്ന എല്ലാ പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട 5 ഡോക്യുമെൻറ്റുകളായ ഫോട്ടോ, സിഗ്നേച്ചർ, പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, വിസ പേജ് തുടങ്ങിയവ ഫെഡറൽ ബാങ്ക് നിർദ്ദേശിച്ച പ്രകാരം എങ്ങനെ റീസൈസ് ചെയ്യാമെന്ന് നോക്കാം. റീസൈസ് ചെയ്യാൻ വേണ്ടി ഇമേജ് റീസൈസർ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ കാണാവുന്നതാണ്. ബാക്കി നമുക്ക് മൊബൈൽ സ്ക്രീനിൽ കാണാം. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസായ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, വിസ പേജ്, നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ തുടങ്ങിയവയെല്ലാം റീസൈസ് ചെയ്യാൻ വേണ്ടി ഇമേജ് റീസൈസർ എന്നുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾ കാണാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീൻ ഇതുപോലെയാണ് കാണുക. ഇവിടെ ഗാലറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നാം നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ള പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം കാണാം. ഇതിൽ നിന്നും നമുക്ക് റീസൈസ് ചെയ്യേണ്ട ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യം പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് മോഡിലാണ്. നമുക്കത് പോർട്രേറ്റ് മോഡിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്കിത് റീസൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കുകയും വേണം. അതിനെല്ലാം വേണ്ടി മുകളിൽ കാണുന്ന ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്നിരിക്കുന്ന പേജിൽ മുകളിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ തല തിരിഞ്ഞും ചെരിഞ്ഞുമെല്ലാം വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ ആവുന്നതുവരെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് വീതി കൂടുതലും നീളം കുറവുമായിട്ട് കിട്ടണം. ഈ രീതിയിൽ ഫോട്ടോ വന്നതിന് ശേഷം നമുക്ക് ആവശ്യമായ അളവിൽ ഫോട്ടോ ക്രോപ്പ് ചെയ്യുക. അതായത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഒഴിവാക്കുക. ഇപ്പോൾ ഞാനിതിവിടെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാം നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടത് 980x735 എന്നുള്ള സൈസിലാണ്. ആ സൈസിലേക്ക് മാറ്റാൻ വേണ്ടി മുകളിൽ കാണുന്ന റീസൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്നിരിക്കുന്ന പേജിൽ കീപ് ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നാമത്തെ കോളത്തിൽ 980 എന്നും അതിനടുത്ത കോളത്തിൽ 735 എന്നും ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം റീസൈസ് ചെയ്ത ഫോട്ടോ 980x735 എന്ന സൈസിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ ഫയൽ സൈസും ചെറുതായിട്ടുണ്ട്. ഫയൽ സൈസ് ഇപ്പോൾ കാണിക്കുന്നത് 209 KB ആണ്. ഫയൽ സൈസ് 1 MB മുകളിലുണ്ടെങ്കിൽ ഫയലിൻ്റെ സൈസ് നാം ചെറുതാക്കേണ്ടതുണ്ട്. അതിനായി രണ്ടാമത് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര സൈസാണ് വേണ്ടത് ആ സൈസ് ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നാൽ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല, കാരണം ഈ ഫോട്ടോ കറക്റ്റ് സൈസിലാണുള്ളത്. 1 MB മുകളിൽ സൈസ് ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ സൈസ് കുറച്ചാൽ മതിയാവുന്നതാണ്. ഇപ്പോൾ നാം പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ഫോട്ടോസും ക്രോപ്പ് ചെയ്യുകയും റീസൈസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതിനായി മുകളിൽ കാണുന്ന ഫോൾഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ റീസൈസ് ചെയ്ത ഫോട്ടോ ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായി പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജ് എടുക്കാം. ലാസ്റ്റ് പേജും ലാൻഡ്സ്കേപ്പ് മോഡിലാണുള്ളത്. ഇത് ഞാൻ പോർട്രേറ്റ് മോഡിലേക്ക് മാറ്റുകയാണ്. അതിനായി നേരത്തെ നാം ചെയ്തതുപോലെ ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസ്പോർട്ടിൻ്റെ പേജ് വരുന്ന ഭാഗം മാത്രമായി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റു ഭാഗങ്ങളെല്ലാം ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. ശേഷം ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ആയിരിക്കുകയാണ്. എന്നാൽ സൈസ് വളരെ കൂടുതലാണ്. നമുക്ക് വേണ്ട സൈസിലേക്ക് മാറ്റാൻ വേണ്ടി റീസൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്
കീപ്പ് ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് അൺടിക്ക് ചെയ്യുക. ശേഷം 980x735 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട സൈസിലേക്ക് മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇമേജിൻ്റെ മൊത്തം സൈസ് 216 KB ഉള്ളൂ. ഇത് 1 MB കൂടുതലാണെങ്കിൽ നാം ഇതിൻ്റെ സൈസ് ചെറുതാക്കേണ്ടതുണ്ട്. ഇതുപോലെ നമുക്ക് വിസ പേജ് അതായത് ഇക്കാമയുടെ കോപ്പി എടുക്കാം. ഇപ്പോൾ വിസ പ്രൂഫിൻ്റെയും സൈസ് കുറച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോ ക്രോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് പ്രൂഫുകൾ പോർട്രേറ്റ് ആക്കിയതുപോലെ ഫോട്ടോ പോർട്രേറ്റ് ആക്കേണ്ടതില്ല. ഫോട്ടോ ലാൻഡ്സ്കേപ്പ് തന്നെ വെച്ചാൽ മതി. അതായത് വീതി കൂടുതലും നീളം കുറവുമായിട്ടുള്ള രീതിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഫോട്ടോ എനിക്ക് ആവശ്യമുള്ള സൈസിൽ ക്രോപ്പ് ചെയ്യുകയാണ്. നിങ്ങളിവിടെ കാണുന്നത് പോലെ തന്നെ ഫോട്ടോ ഞാൻ ചെരിച്ചാണ് വെച്ചിട്ടുള്ളത്. ശേഷം ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിത് റീസൈസ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 980x735 ഇതിൻ്റെയും സൈസ്. ഫോട്ടോയുടെ വീതി കൂടുതലായതുകൊണ്ടാണ് ഇത് വൃത്തിയായി കാണിക്കുന്നത്. ഫോട്ടോ നേരെ വെച്ചിട്ട് നാം റീസൈസ് ചെയ്താൽ ഫോട്ടോ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൂഫ് എടുക്കാം. അതായത് നമ്മുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ക്രോപ്പ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീതി കൂടുതലും നീളം കുറവുമായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് റീസൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ റീസൈസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ സൈസ് 117 KB കാണുന്നുണ്ട്. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫയലിൻ്റെ സൈസ് മാക്സിമം 70 KB പറ്റുകയുള്ളൂ. ഇതിൻ്റെ സൈസ് കുറക്കാൻ വേണ്ടി സൈസ് കുറക്കാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പെക്റ്റഡ് പിക്ചർ സൈസ് ഇൻ KB എന്നുള്ളതിൽ 70 എന്ന് കൊടുക്കുക. ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് വളരെ ചെറുതായിട്ടുണ്ട്. ഇതോടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട 5 പ്രൂഫുകളും നാം റീസൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റീസൈസ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കാണാൻ വേണ്ടി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റീസൈസ്ഡ് ഫോട്ടോസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇതിൽ നാം നേരത്തെ റീസൈസ് ചെയ്ത എല്ലാ പ്രൂഫുകളും കാണാവുന്നതാണ്. ഇനി പ്രൂഫുകളെല്ലാം നാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത് നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഡാറ്റ കേബിൾ വഴിയോ കമ്പ്യൂട്ടറിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മളിപ്പോൾ വിജയകരമായി 5 ഡോക്യുമെൻറ്റുകളും റീസൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫയലുകൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫെഡറൽ ബാങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി ഇതിൻ്റെ പേരിലെവിടെയെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സുള്ള ഒരു ഫയലും ഫെഡറൽ ബാങ്ക് അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കുന്നതല്ല. അതിനാൽ നാം അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫയലുകളുടെ എല്ലാം പേര് ഇംഗ്ലീഷ് ലെറ്ററും നമ്പറും മാത്രമായി ചുരുക്കേണ്ടതാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതെല്ലാം ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ കമൻറ്റിലും കാണാവുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഒരു കിടിലൻ ഗുഡ് ബൈ.